ప్రేమల విద్యార్థులే, అస్సలాము అలైకుం వరహ్మతుల్లాహి వబరకాతు. అలిఫ్ అరబిక్ టాలెంట్ టెస్റ്റിന്റെ എൽപി ലെവലുള്ള മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പും കുറച്ച് എൽപി ലെവലിലും മറ്റ് ക്ലാസ്സുകളുടെ എല്ലാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഹൈസ്കൂൾ യുപി ഹയർ സെക്കൻഡറിയുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട് ഈ ചാനലിൽ. നിങ്ങൾക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എൽ പി ലെവലാണ് കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഇവിടെ നോക്കൂ. ഒന്നാമത്തെ ചെയ്ത് 2021-22 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കാം. കം ആയത്തൻ ഫി അസ്ഹരി സൂറത്തി, എന്താ ഇതിന്റെ അർത്ഥം? കം ആയ, എത്ര ആയത്തുകളുണ്ട്? ഫി അസ്ഹരി സൂറ, ഏറ്റവും ചെറിയ സൂറത്തിൽ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് നിങ്ങൾക്ക് അറിയാലോ. അതിലെ ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ 6 നൽകിയിട്ടുണ്ട്, 3, 2, 4. നമുക്കറിയാം സൂറത്തുൽ കൗസറിലെ ഇന്നായത്തൈനാക്കൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, മൂന്നായത്തേ ഉള്ളൂ. അപ്പൊ ഇതിലെ 3 ഉത്തരം ശരിയല്ലേ. മൻ ഹുവ നബിയും ലൈസ ലഹു അബുൻ വലാ ഉമ്മുൻ, ഉമ്മയോ വാപ്പയോ ഇല്ലാത്ത നബി ആരാണ്? മുഹമ്മദ്, ഇബ്രാഹിം, ആദം, മൂസ അല്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അദ്ദേഹം ആണ് അള്ളാഹു നേരിട്ട് സൃഷ്ടിക്കുന്നത് അല്ലേ, ഉമ്മയും വാപ്പയും ഒന്നും ഇല്ലാതെ. പിന്നെ അയിന തഖവുൽ മനാറാത്തുൽ അർബ, ചാർ മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, മദ്രാസ് അല്ലെ. നമുക്കറിയാം ഹൈദരാബാദാണ് ഉത്തരം. പിന്നെ മാഹു അത്തുവലുൽ അൻഹാർ ഫി കേരള, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ, പിന്നെ ഭാരതപ്പുഴ, ചാലിയാർ, ഗംഗ. ക്കറിയാം ഏതാണ്? പെരിയാർ. പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പിന്നെ ഉക്തുബുൽ ജംഅ വലദ്, വലദ് എന്ന പദത്തിന്റെ ജംഅ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വുലൂദ്, ഔലാദ്, വിലാദത്ത്, വാലിദ് അല്ലെ. വലദുൻ ജം എന്താണ്? ഔലാദ്. ഇതാണ് ശരി ഉത്തരം. റെഡിയല്ലേ? ഇനി ഇഖ്തരി ഷാദ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലുള്ള നമ്മൾ ഫോമുകൾ പഠിച്ചേക്കണം. ഷാദ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ്? സുബഹ്, ലുഹർ, തറാവിഹ്, ഇശ. ഇതിലേതോ ഒരെണ്ണം കൂട്ടത്തിൽ പെടുന്നില്ലല്ലോ. ഏതാണ്? തറാവിഹ് അല്ലേ. ബാക്കിയൊക്കെ നമ്മുടെ ഫർദ് നിസ്കാരങ്ങളാണ്. തറാവിഹ് സുന്നത്ത് നിസ്കാരമാണ് അല്ലേ. അതുകൊണ്ട് തറാവിഹ് ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. പിന്നെ നിസ്ഫ്, നമ്മള് അരയ്ക്ക് നമ്മള് നിസ്ഫ് എന്നാ പറയാ. സുലുസിന് നമ്മള് എന്താണ്, 1/3 അല്ലെങ്കിൽ 1/3 സുലുസ് എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ 1/4 എന്ത് പറയും? എന്ത് പറയും? സുദുസ്, റുബ, ഖുംസ്, സുമന് അല്ലെ. അപ്പൊ ഇതിൽ നമ്പർ കൊടുത്താൽ മതി അല്ലേ. 4 റുബ, 4/1 റുബ ആണ് കേട്ടോ. സുദുസ് എന്ന് വെച്ചാൽ 6/1, ഖുംസ് 5/1, സുമന് 8/1. മനസ്സിലായോ? ഇനി ഡാഷത്തുൽ ഈമാൻ, ഒരു ഹദീസാണ് കേട്ടിട്ടുണ്ടോ. നജസ്, തയമ്മും, തൊഹൂർ, വുദു പോകുന്നുണ്ടാവും അല്ലേ. തൊഹൂർ, ആ തൊഹൂർ ഷത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്നാണ് ഇതിനർത്ഥം. പിന്നെയോ ഹസാൻബിൻ സാബിത് ഡാഷ്, ഹസാൻബിൻ സാബിത് ആരാണ്? കഴിഞ്ഞ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിരുന്നു. അദ്ദേഹം ആരാണ്? ഷായറു നബി, ഷായറു അബീബക്കർ, കാത്തിബു അലി, അഷായറു ഉസ്മാൻ. ഷായറു നബി, നബിയുടെ കവിയാണ് ഹസാൻ ബിൻ സാബിത്. മനസ്സിലായോ? ഇനി യൗമു അറഫ, അറഫ ദിനം എന്നാണ്? ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12. ഏതാണ്? പെരുന്നാളിലെന്നാ, പെരുന്നാൾ എന്നാ ദുൽഹജ്ജ് 10. അപ്പൊ അറഫ ദിനം അതിന്റെ തലേ ദിവസമല്ലേ. അപ്പൊ ദുൽഹജ്ജ് 9 ആണ് ഉത്തരം കേട്ടോ. ദുൽഹജ്ജ് 9 ആണ് ഉത്തരം. ഇനി ഉക്തുബുൽ ഖതഅ, താഴെയുള്ളതില് തെറ്റ് എഴുതാനാണ് പറയുന്നത്. ശരിയല്ല, ഇതിലെ തെറ്റായ പദം എഴുതണം. കുർസി, ചെയർ, കലം, പേന, അരീക, സോഫ, താവില. താവില കേൾക്കുമ്പോ തന്നെ ഒരു സുഖമില്ല അല്ലേ. ത്വാവില എന്നാണ് ഇത്, തായല്ല, ത്വായാണ്, ത്വാ. അപ്പോഴാണ് ശരിയാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരം ഇതാണ്, താവില എന്നുള്ളതാണ് ഉത്തരം. തെറ്റായ വാക്കല്ല എഴുതേണ്ടത്, താവിലയാണ് തെറ്റ്.
കതബ മുഹമ്മദുൻ ബി മുഹമ്മദ് എഴുതി അൽ ഫമ ഫമ എന്താണ് വാ കൊണ്ട് എഴുതുവോ ഇല്ല രിജിൽ കാലുകൊണ്ട് എഴുതുവോ അൽ കലം പേന കൊണ്ട് എഴുതുവോ എഴുതും അല്ലേ കലമാണ് നമ്മൾ ഉത്തരം വരിക കിതാബ് പുസ്തകം കൊണ്ട് പുസ്തകം എഴുതുവോ ഇല്ല അപ്പൊ നമ്മുടെ ഉത്തരം കലമാണ് മനസ്സിലായോ കം അദദുൽ വസീറാത് ഫി കേരള ഹാലിയൻ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇപ്പോൾ എത്ര എന്താണ് വനിതാ മന്ത്രിമാരുണ്ട് എന്നാണ് ഈ ചോദ്യം അത് ഓരോ സന്ദർഭത്തിലും മാറി മാറി വരും അപ്പൊ നിങ്ങൾ ഈ 13-ാമത്തെ ചോദ്യം കാര്യമാക്കേണ്ടതില്ല എങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പൊ ചില ചില സന്ദർഭങ്ങളിൽ ഇതില് ഈ ചോദ്യത്തിന് ഉത്തരം നമ്മളിപ്പോ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം വെച്ചാല് ഇത് ആ സമയത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അത് മാറി മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ 13-ാമത്തെ ഉത്തരം നിങ്ങൾ തൽക്കാലം നോക്കണ്ട 14 എന്താണ് ബൈത്ത് ബൈത്ത് ഈസ് ഈക്വൽ ടു ദാർ ബൈത്ത് സമം ദാർ ആണെങ്കിൽ ദാരിസ് സമം എന്താണ് വരിക ബൈത്ത് എന്ന് വെച്ചാലും ദാർ എന്ന് വെച്ചാലും വീട് എന്നാണ് അർത്ഥം അപ്പൊ ദാരിസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയെ പോലെയുള്ള ഒരു വാക്ക് ഏതാണിതില് ദാരിസത്താണോ ദർസാണോ ത്വാലിബാണോ ആ ത്വാലിബാണ് കേട്ടോ ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ത്വാലിബത്ത് വിദ്യാർത്ഥിനി നമുക്കിത് ദാരിസ് മുതക്കറാണ് അപ്പൊ മുതക്കറായ ത്വാലിബ് വെക്കണം ദർസുനല്ല ദാരിസത്വം അല്ല ഓക്കെ അല്ലേ ഇനി ബാമിയ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കക്ക് ബാമിയ എന്ന് പറയും ഹയ്യാർ എന്ന് പറയും അപ്പോൾ ഹയ്യാർ കുക്കുംബർ ക്യാരറ്റ് ക്യാബേജ് കോൺ ഏതാണ് ഹയ്യാർ വെള്ളരിക്ക അല്ലെ കുക്കുംബർ കുക്കുംബർ ആണ് വരിക പിന്നെ 16-ാമത്തെ ചോദ്യം മൻ തുഴറഫ് കമല സുറയ്യ കമല സുറയ്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഒരു കവിയുടെ കവിയത്രിയാണ് അവരുടെ പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ വത്സല ബി എം സഹ്റ മാധവിക്കുട്ടി ഷെരീഫ ഏതാണ് മാധവിക്കുട്ടി കേട്ടോ മാധവിക്കുട്ടിയാണ് പിന്നീട് കമല സുറയ്യ എന്ന പേരില് അറിയപ്പെട്ടത് കേട്ടോ അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അപ്പൊ കമല മാധവിക്കുട്ടിയാണ് ഉത്തരം മനസ്സിലായോ ഇനി അക്ബർ ആയത്തിൻ ഫിൽ ഖുർആൻ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് ആയത്തുൽ കുർസി ആയത്തുദ്ദൈൻ അല്ലേ ആയത്തുദ്ദൈൻ ആണ് ആയത്തുദ്ദൈൻ ആണ് കടത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന ഒരായത്തുണ്ട് കുറച്ച് സൂറത്തുൽ ബക്കറയിൽ കേട്ടോ ആയത്തുദ്ദൈൻ ആണ് ഉത്തരം ആയത്തുൽ ഹിജാബും അല്ല ബക്കറയുമല്ല ആയത്തുദ്ദൈൻ ആണ് ഉത്തരം പിന്നെ അൽഫ് മിത്രൻ ഡാഷ് കിലോമീറ്റർ 1000 മീറ്റർ എത്ര കിലോമീറ്റർ ആണ് 1, 10, 2, 3 ഏതാണ് 1 കേട്ടാ 1 കിലോമീറ്റർ ആവുള്ളൂ 1000 മീറ്റർ പോയാൽ 1 കിലോമീറ്റർ ആവും മനസ്സിലായോ പിന്നെ 10, 2, 3 അല്ല അടുത്തത് മാഹുവ ദഹബുൽ അസ്വദ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ് ദഹബുൽ അസ്വദ് ഫീൽ ആന ഫൂഫുൽ അത് എന്തോ ഒരു പേര് ഫുൽഫുൽ ഫൽസഫ ഏതാണ് ശരി ഫുൽഫുൽ ട്ടോ കുരുമുളക് കറുത്ത പൊന്ന് കുരുമുളക് കറുത്ത നിറത്തിലിരിക്കണേ പക്ഷെ അതിന് ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് അതിന് കറുത്ത പൊന്ന് എന്ന് പറയണം കേട്ടോ മക്കളെ ഫുൽഫുൽ റത്തിബിൽ ജുമല അല അഹമ്മദ് ജലസ കുർസി അല മുകളിൽ അഹമ്മദ് ഒരാളുടെ പേരാണ് ജലസ ഇരുന്നു കുർസി ചെയർ അപ്പൊ അഹമ്മദ് കുർസിയിൽ ഇരുന്നു എന്നാണ് വരേണ്ടത് ഒരു അറബി ഭാഷയിൽ ആദ്യം ഫേലാണ് വരിക ഇതില് ഫേൽ ഒരു ക്രിയ ഏതാണ് ഇതിൽ ജലസ അപ്പോ ജലസ പിന്നെ ഫായിൽ വരും ആരായിരുന്നത് അഹമ്മദ് അപ്പൊ ജലസ അഹമ്മദ് എവിടെ ഇരുന്നത് മുകളിൽ അല അൽ കുർസി അപ്പൊ ഇതിൽ ഉത്തരം ഏതാ ജലസ അഹമ്മദുൻ അലൽ കുർസി എന്നതാണ് ഉത്തരം മനസ്സിലായോ ഓക്കെ അല്ലേ അപ്പൊ ഈ ഇത് ഉപകാരപ്പെട്ടില്ല നിങ്ങക്ക് അപ്പൊ നിങ്ങള് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പഴയ വീഡിയോകൾ ഇതിലുണ്ട് അത് നോക്കി നന്നായി അൽഫ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക കേട്ടോ ഇൻഷാ അള്ളാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി